أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين اتام كلاسيل ودياارتي ودياارتينيغل நல்ல குட்டிகளാണ് நல்லவண்ணம் படிக்குகையும் ഹോംവർക്കുകളെല്ലാം ചെയ്യുകയും ചെയ്യുന്നു മാഷാ അല്ലാ ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ നമ്മുടെ ജീവിതവും നമ്മുടെ പഠനവും നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ തൃപ്തിയിലും അവൻ്റെ സന്തോഷത്തിലുമായിരിക്കണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു അല്ലേ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചെറിയതായാലും വലിയതായാലും ഓരോ കാര്യങ്ങളും നാം പഠിച്ചറിയേണ്ടതുണ്ട് പരിശീലിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട് ശരിയല്ലേ നമ്മളെല്ലാവരും വിശ്വാസികളാണ് മുസ്ലിമീങ്ങളാണ് നാം എല്ലാ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികളും ആരാധനയുടെ ഭാഗമാക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഓതുന്നു എന്ന് സങ്കല്പിച്ചു നോക്കൂ വലിയ ആരാധനയാണ് നിങ്ങൾ പഠിക്കുന്നതോ മഹത്തായൊരു ആരാധനയുടെ ഭാഗമാണ് നിങ്ങൾ വുളു ചെയ്യുന്നതാകട്ടെ കുളിക്കുന്നതാകട്ടെ വീട്ടിൽ വൃത്തിയാക്കുന്നതാകട്ടെ എല്ലാം എല്ലാം ഓരോ പ്രവൃത്തികൾ നോക്കിയാലും എല്ലാം ആരാധനയുടെ ഭാഗമാണ് അതുകൊണ്ട് മുസ്ലിമീങ്ങളാകുന്ന നാം നമ്മുടെ ശരീരം നമ്മുടെ വസ്ത്രം നാം ഇടപെടുന്ന ഏരിയകൾ സ്ഥലങ്ങൾ ഇവയെല്ലാം ശുദ്ധിയുള്ളതാണോ എന്ന് എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും വല്ല അശുദ്ധിയും വല്ല നജസ്സുകളും ശരീരത്തിലായിട്ടുണ്ടോ വസ്ത്രത്തിലായിട്ടുണ്ടോ നാം നടക്കുന്ന സ്ഥലത്തുണ്ടോ ഇതൊക്കെ കൃത്യമായി ചിന്തിക്കുന്നവരും ശുദ്ധീകരണവും വൃത്തിയുമൊക്കെ കൃത്യമായി പരിപാലിക്കുന്നവരുമാണ് നമ്മൾ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വെച്ചും നിസ്കരിക്കാൻ നമുക്ക് പറ്റും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സ്ഥലവും ശുദ്ധമായ സ്ഥലമാണ് അശുദ്ധിയുണ്ട് എന്ന് ഉറപ്പില്ലാത്ത എല്ലായിടങ്ങളും എല്ലാ മണ്ണും നമുക്ക് തയമ്മുമിന് പറ്റുന്നവയാണ് അതുകൊണ്ട് വിശ്വാസിക്ക് എവിടെ വെച്ച് നിസ്കാര സമയമായാലും നിസ്കരിക്കാം എന്നല്ലേ കഴിഞ്ഞ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിരുന്നത് ഇൻഷാ അല്ലാ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ നിസ്കാരത്തെ ബാധിക്കുന്ന നമ്മുടെ വൃത്തിയെ ബാധിക്കുന്ന നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന
ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മാലിന്യങ്ങളെക്കുറിച്ച്, നജസ്സുകളെക്കുറിച്ചുള്ള പഠനം. അഥവാ മാലിന്യം എന്ന് പറഞ്ഞ് എല്ലാ തരം മാലിന്യങ്ങളെയും നജസ്സായി നാം പരിഗണിക്കുന്നില്ല. ഇസ്ലാമിക ശരീഅത്ത് എന്തിനെയാണ് നജസ്സായി പരിഗണിക്കുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. നോക്കൂ, നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്ത് നമ്മൾ നടക്കുന്ന വഴികളിൽ വെള്ളം വീണ് മണ്ണുമായി കലർന്ന് ചെളിവെള്ളം കാണാറുണ്ട് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അത് നജസ്സാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് നജസ്സല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. വൃത്തിയും ശുദ്ധിയും ശുദ്ധീകരണവും അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അത്തരക്കാരെ, ശുദ്ധിയുള്ളവരെ അല്ലാഹു അതിയായി സ്നേഹിക്കുന്നവനാണ്. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ശുദ്ധീകരണം, വൃത്തി ഈമാനിൻ്റെ ഭാഗം തന്നെയാണ് വൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം നിസ്കാരങ്ങളോ ഖുർആൻ പാരായണങ്ങളോ അതുമല്ലെങ്കിൽ നോമ്പോ ഹജ്ജോ ഇത് മാത്രം പറയുന്ന ഒരു മതമല്ല നമ്മുടേത്. വൃത്തിയുടെ ശുദ്ധിയുടെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് വളരെ വ്യക്തതയിലും വളരെ കൃത്യതയിലും നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെ വസ്തുക്കളിൽ നിന്ന് നാം ശുദ്ധീകരണം നടത്തണം. നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു, നാം നമ്മുടെ യാത്രക്കിടയിൽ നമ്മുടെ സഞ്ചാരങ്ങൾക്കിടയിൽ നാം ഏതൊക്കെ വഴികളിലൂടെ നടക്കും, ഏതെല്ലാം ആളുകളുമായി ഇടപഴകും, ഏതെല്ലാം ജീവികളുമായി നമ്മൾ അടുത്ത് ഇടപഴകുന്നുണ്ട്, അവയിൽ ഏതൊക്കെയാണ് നജസ്സായി ഇസ്ലാം പരിഗണിക്കുന്നത്. നോക്കൂ, പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് നിസ്കാരം സ്വഹീഹാകുന്നതിന് തടസ്സമുണ്ടാക്കുന്ന മാലിന്യത്തെയാണ് നജസ് എന്ന് ഇസ്ലാമികമായി നമുക്ക് വിവക്ഷിക്കാം. അതാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇളവുകളുള്ള ഒരുപാട് നജസ്സുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. ആ അവസ്ഥ അല്ലാത്തപ്പോൾ ഇളവ് ലഭിക്കാത്ത വിധം, ഇളവില്ലാത്ത വിധം നജസ്സുകൾ നിസ്കാരത്തിന് തടസ്സമാകുന്ന വിധത്തിലുള്ളതാണ് എങ്കിൽ തീർച്ചയായും അവ നജസ്സുകളായി പരിഗണിക്കും. നിസ്കാരം അതോടുകൂടി നിസ്കരിക്കുന്നത് നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ ബാധിക്കും. നോക്കൂ, നിങ്ങൾ ഒലിക്കുന്ന രക്തമില്ലാത്ത ചെറിയ ജീവികൾ, അവയുടെ കാഷ്ടം നജസ്സല്ല, അത് ഇളവുള്ള നജസ്സുകളിൽപ്പെട്ടതാണ്. ചെറിയ മത്സ്യങ്ങളുടെ ഉള്ളിലുള്ള കാഷ്ടം ഇളവുള്ള നജസ്സുകളുടെ ഇനത്തിൽപ്പെട്ടതാണ്. ഇത്തരം നജസ്സുകളെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന നജസ്സുകൾക്കാണ് ശർഈയായി നാം നജസ് മാലിന്യം എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ നജസ്സായി പരിഗണിക്കുന്നത്. അപ്പോൾ നജസ് നജസ്സായി പരിഗണിക്കണമെങ്കിലുള്ള മാനദണ്ഡം എന്താണ്? നിസ്കാരത്തിൻ്റെ സ്വിഹത്തിനെ ബാധിക്കും വിധത്തിലുള്ള നജസ്സുകൾക്കാണ് നാം നജസ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നമുക്ക് നിസ്കരിക്കണമെങ്കിൽ മാലിന്യം നീക്കം ചെയ്യേണ്ടതുണ്ട്, നജസ് നീക്കേണ്ടതുണ്ട്. അങ്ങനെ നിസ്കരിച്ചെങ്കിലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. അതുകൊണ്ടുതന്നെ നജസ്സിനെ
നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. നജസുള്ള വസ്തു നാം ഉപയോഗിക്കാൻ പാടില്ല. മാത്രവുമല്ല, നജസ് അനാവശ്യമായി ശരീരത്തിൽ പുരട്ടാൻ പാടില്ല. നമ്മുടെ ശരീരത്തിൽ മുറിവ് പറ്റി ഉണ്ടായ രക്തം, ആ രക്തം അനാവശ്യമായി നാം ശരീരത്തിലൂടെ തേക്കാൻ പാടില്ല. നജസാണ് എന്ന് നാം കൃത്യമായി ബോധ്യമുള്ളവരല്ലേ? അതുപോലെ തന്നെ നജസ് മറ്റൊരാളുടെ സ്ഥലത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല. നജസ് മറ്റൊരാളുടെ ഒരു വസ്തുവിലും ആക്കാൻ പാടില്ല. അതെല്ലാം ഹറാമാണ്. ഇനി നജസ് ശരീരത്തിൽ ആകരുത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇതുപ്രകാരം തന്നെ മനുഷ്യൻ മരിച്ചാൽ ആ മയ്യത്തിന് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അതുകൊണ്ട് ആ മയ്യത്തിൻ്റെ ശരീരത്തിലെ നജസ് നീക്കം ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മയ്യത്ത് കുളിപ്പിച്ചതിനു ശേഷമാണ് ഒരു മയ്യത്തിൽ നിന്ന് നജസ് പുറപ്പെട്ടത് എങ്കിൽ കൂടിയും, കുളിപ്പിക്കൽ വീണ്ടും ചെയ്യേണ്ടതില്ലെങ്കിലും നജസ് മയ്യത്തിൻ്റെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യൽ നിർബന്ധമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന്, ബഹുമാനിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന്, വസ്തുക്കളിൽ നിന്ന്, ഇവയിലെല്ലാം നജസ് പുരണ്ടാൽ അത് വൃത്തിയാക്കൽ, നജസ് ഒഴിവാക്കൽ വളരെ നിർബന്ധമാണ് എന്ന് ഇൻഷാ അള്ളാ നമുക്ക് കാണാൻ കഴിയും. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. വിശാലമായി ഏതൊക്കെയാണ് ആ നജസ്സുകൾ എന്ന് ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. എല്ലാവരും കിതാബ് എടുത്തോളൂ. അൽ വഹ്ദത്തു സാബിഅ അന്നജാസ. قال تعالى أعوذ بالله من الشيطان الرجيم والله يحب المطهرين صدق الله العظيم وقال رسول الله صلى الله عليه وسلم الطهور شطر الإيمان النجاسة مستقدر يمنع صحة الصلاة حيث لا مرخصة وتجب إزالتها عند الصلاة ويحرم استعمال شيء فيه نجس والتلمخ به عبثا وتنجيس ملك غير وتجب إزالته أيضا عن الميت إذا خرج منه ومن المسجد ومن المصحف ومن كل معلم എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. ഇൻഷാ അള്ളാ ചില പദങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം. ഷത്ർ ഭാഗം, മുസ്തഖ്ദർ മ്ലേച്ഛമായത്, റുഖ്സ ഇളവ് കിഴിവ്, തലമ്മുഖ് പുരട്ടുക. ഇൻഷാ അള്ളാഹ് നമുക്ക് കിതാബ് വായിച്ച് അർത്ഥം നോക്കാം. അൽ വഹ്ദത്തു സാബിഅ ഏഴാം അധ്യായം. അന്നജാസ മാലിന്യം. قال تعالى الله تعالى പറയുന്നു والله يحب المطهرين ശുദ്ധീകരണം നടത്തുന്നവരെ അല്ലാഹു ഇഷ്ടം വെക്കുന്നു, അല്ലാഹു സ്നേഹിക്കുന്നു. മ്ലേച്ഛമായ മാലിന്യങ്ങളെ തൊട്ട് ശരീരത്തെ, വസ്ത്രത്തെ, സ്ഥലത്തെ, ഉപയോഗിക്കുന്ന വസ്തുക്കളെ, ഇവയെല്ലാം വൃത്തിയിൽ പരിപാലിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ ഇഷ്ടം നേടാനുള്ള മാർഗമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തുഹൂറു ഷത്റുൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. നോമ്പ് പോലെ, നിസ്കാരം പോലെ, ഹജ്ജ് പോലെ വളരെ പ്രതിഫലാർഹമായ വളരെ വലിയ ഇബാദത്തു തന്നെയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ എത്ര സുന്ദരമായ മതമാണ് നമ്മുടേത്. നമ്മൾ ചെയ്യുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്, വസ്ത്രം അലക്കുന്നുണ്ട് അല്ലേ, ഏതെല്ലാം രൂപത്തിൽ നാം വൃത്തി കാത്തു സൂക്ഷിക്കുന്നു. എന്നാൽ നാം നല്ല നീയത്തോടെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും നമുക്ക് ആഖിറത്തിൽ അതിന് പ്രതിഫലം ലഭിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അന്നജാസത്തു, നജസ് മാലിന്യം, മുസ്തഖ്ദറുൻ, മ്ലേച്ഛമായ വസ്തുക്കളാണ് നജാസത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുള്ളതാണ് മ്ലേച്ഛമായ വസ്തുക്കൾ? നമ്മുടെ കാഴ്ചപ്പാടിൽ നാം തുടക്കത്തിൽ പറഞ്ഞല്ലോ, ചെളി ഒരു മ്ലേച്ഛമായ വസ്തു തന്നെയാണ്, തെളിഞ്ഞ വെള്ളം പോലെയല്ലല്ലോ. പക്ഷേ അത് നജസാണോ അല്ലേ? നോക്കാം നമുക്ക്. യംനഉ സിഹത്ത സ്വലാത്തി, നിസ്കാരത്തിൻ്റെ സിഹത്തിനെ, സ്വീകാര്യതയെ തടയുന്നു. ആ വസ്തു ശരീരത്തിലുണ്ടാകലോടെ, വസ്ത്രത്തിലുണ്ടാകലോടെ, നിസ്കരിക്കുന്ന സ്ഥലത്തുണ്ടാകുന്നതോടെ നിസ്കാരം ശരിയാവുകയില്ല. അങ്ങനെയുള്ള മാലിന്യമാണ് നജസ്, ചെളി അതിൽപ്പെട്ടത് അല്ല. നോക്കൂ നിങ്ങൾ, ഹൈസുലാ മുറഖിസ, ഇളവില്ലാത്തിടത്ത്, ഇളവില്ലാത്ത അവസ്ഥയിൽ. അപ്പോൾ ഇളവുള്ള ചില ജീവികളെക്കുറിച്ച് നാം നേരത്തെ പറഞ്ഞു, അത് ശറഈയായി നജസ് എന്ന പരിധിയിൽ വരുന്നില്ല. ചെറിയ മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള കാഷ്ടം നജസ്സു തന്നെയാണ്. പക്ഷേ അത് നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന നജസ്സുകളുടെ എണ്ണത്തിൽ പെടാത്തത് കൊണ്ട് ശറഈയായി അതിനെ നമുക്ക് നജസ് എന്ന് പറയേണ്ടതില്ല. നമ്മുടെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് നിസ്കാരത്തിന് തടസ്സമുണ്ടാക്കുന്ന നജസ്സിനെയാണ് നജസ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുള്ളൂ. വതജിബു ഇസാലതുഹ, ആ നജസ് നീക്കം ചെയ്യൽ നിർബന്ധമാകും. ഇന്ദ സ്വലാത്തി, നിസ്കാരവേളയിൽ. ഇബാദത്ത് സ്വഹീഹാകണമെങ്കിൽ, നിസ്കാരം ശരിയായി തീരണമെങ്കിൽ നജസ് നീക്കണം. വയഹ്റുമു, ഹറാമാകും. ഇസ്തിഅമാലു ഷൈഇൻ ഫീഹി നജസുൻ, നജസ്സുള്ള വസ്തു ഉപയോഗിക്കൽ ഹറാമാകും. വത്തദമ്മുഹു ബിഹി അബസൻ, ആ നജസ് പുരട്ടൽ, അബസൻ അനാവശ്യമായി പുരട്ടൽ ശരീരത്തിൽ, വസ്ത്രത്തിൽ ഹറാമാകും. വതൻജീസു മിൽക്കി ഗൈരിൻ, മറ്റൊരുത്തൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നജസ് പുരട്ടൽ, നജസ് ആക്കൽ അതും ഹറാമാണ്. നോക്കൂ, വതജിബു ഇസാലതുഹു, നേരത്തെ നമ്മൾ പറഞ്ഞു നിസ്കാരവേളയിൽ നിസ്കാരത്തെ സ്വീകാര്യയോഗ്യമാക്കുന്നതിന് നജസ് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഇതുപോലെ വതജിബു ഇസാലതുഹു അയ്ളൻ, നേരത്തെ നിസ്കാരവേളയിൽ നജസ് നീക്കം ചെയ്യൽ നിർബന്ധമാകും എന്ന് പറഞ്ഞതു പ്രകാരം നജസ് നീക്കൽ നിർബന്ധമാണ്. എവിടെ? അനിൽ മയ്യിത്തി, മയ്യത്തിൽ നിന്ന് നജസ് നീക്കൽ നിർബന്ധമാണ്. ഇത് അഖറജ മിൻഹു, മയ്യത്തിൽ നിന്ന് നജസ് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ. ഒമിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് നജസ് നീക്കൽ നിർബന്ധമാണ് നജസായാൽ. ഒമിനൽ മുസ്ഹഫി, മുസ്ഹഫിൽ നിന്ന് നജസ് നീക്കൽ നിർബന്ധമാണ്. ഒമിൻ കുല്ലി മുഅല്ലമിൻ, ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന വസ്തുക്കൾ, സ്ഥലങ്ങൾ, ഇവിടങ്ങളിലെല്ലാമുള്ള നജസ്സുകൾ നീക്കം ചെയ്യൽ നിർബന്ധമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും, മനസ്സിലാക്കാൻ പറ്റും. ഇൻഷാ അല്ലാ, ഏതൊക്കെയാണ് നജസ്സുകൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഹോംവർക്കായി നമ്മുടെ തദ്രീബാത്തിൽ ഉള്ള രണ്ടു കാര്യങ്ങൾ നംല ഉൽ ഫറാഹ് എന്ന് കൊടുത്തിട്ട്
വിട്ട ഭാഗം പൂരിപ്പിച്ച് എഴുതാനുള്ള രണ്ട് ചോദ്യങ്ങളുണ്ട്. അത് കൃത്യമായി എഴുതി ഇൻഷാ അല്ലാ നിങ്ങൾ ഉസ്താദുമാർക്ക് കാണിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാത്തി വൻ നിഖ്മ വമിൻ ഹമ്മി വമിൻ ഗുമ്മ ബി അഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. صلاة الله سلام.